എസ് എസ് എൽ സി ഐ ടി പരീക്ഷയിലെ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ പരിചയപ്പെടൂ. പ്രവർത്തനം ഒന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം. ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ ഫ്രീഡം സ്ട്രഗിൾ ഡോട്ട് ഒ ടി ടി എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ലിബർ ഓഫീസിലെ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് വൺ എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ നീല നിറത്തിൽ നൽകിയിരിക്കുന്നു. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇന്ത്യ എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ആൻ ആർട്ടിക്കിൾ ഡിസ്ക്രൈബിംഗ് ദ മേജർ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്സ് ഈസ് ഗിവൺ ഇൻ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ ഇൻ ഹോം വിത്ത് ദ ഫയൽ നെയിം ഫ്രീഡം സ്ട്രഗിൾ ഡോട്ട് ഒ ടി ടി. ഓപ്പൺ ദിസ് ഫയൽ ഇൻ ലിബർ ഓഫീസ് റൈറ്റർ ആൻഡ് ആഡ് ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻ പേജ് 2. ദ ടേബിൾ ഓഫ് കണ്ടൻസ് ഹാസ് ടു ബി ഇൻസേർട്ടഡ് യൂസിംഗ് ദ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻ ഓഫ് ലിബർ ഓഫീസ് റൈറ്റർ. യൂസ് ദ സ്റ്റൈൽ ഹെഡിംഗ് 1 ടു സബ് ഹെഡിങ്സ്. സബ് ഹെഡിങ്സ് ആർ മാർക്ക്ഡ് ഇൻ ബ്ലൂ കളർ. സേവ് ദ മോഡിഫൈഡ് ഫയൽ ഇൻ ടു എക്സാം 10 ഫോൾഡർ ഓഫ് ഹോം വിത്ത് ദ ഫയൽ നെയിം ആസ് യു ആർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇന്ത്യ. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യമായി ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്ന് ഫ്രീഡം സ്ട്രഗിൾ ഡോട്ട് ഒ ടി ടി എന്ന് പറയുന്ന ഫയൽ തുറക്കുക. പ്ലേസസ് ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് കാണുന്ന എക്സാം ഡോക്യുമെൻസിനകത്ത് നിന്നും ഫ്രീഡം സ്ട്രഗിൾ ഡോട്ട് ഒ ടി ടി എന്ന് പറയുന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാവുന്നതാണ്. യെസ്, ഇതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഫ്രീ പേജ്. ഇവിടെ ശ്രദ്ധിക്കൂ, രണ്ടാമത്തെ പേജ് ഇവിടെ ഫ്രീ ആയിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ പേജിലാണ് ഉള്ളടക്ക പട്ടിക അഥവാ ഇൻഡെക്സ് ടേബിൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഹെഡിങ്ങുകൾ, ഇത്തരം ഹെഡിങ്ങുകൾക്ക് ഹെഡിങ് 1 എന്ന് പറയുന്നത് നോക്കാം. ചോദ്യത്തിലേക്ക് നോക്കും. ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആദ്യമായി നമുക്ക് ഈ പറയുന്ന ഹെഡിങ്ങുകൾക്കൊക്കെ ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ നൽകാവുന്നതാണ്. ആവശ്യമായ ഹെഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റൈൽസ് ജാലകത്തിൽ കാണുന്ന ഹെഡിങ് എന്ന വിഭാഗത്തിലെ ആരോ കീ കണ്ടല്ലോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിങ് 1 എന്ന് പറയുന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു സ്റ്റൈൽ ഇവിടെ വന്ന് കാണും. അതുപോലെ തന്നെ മറ്റ് സബ് ഹെഡിങ്ങുകൾക്കും ഇത്തരത്തിലുള്ളത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ സബ് ഹെഡിങ്ങുകളും ആദ്യം ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്തും ഇത് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കൺട്രോൾ കീ പ്രസ് ചെയ്യേണ്ടതാണ്. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ആവശ്യമായ ഫയലുകൾ, അതുപോലെ തന്നെ തന്നിരിക്കുന്നവയിൽ എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കീബോർഡിലെ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആവശ്യമായ എല്ലാ സബ് ഹെഡിങ്ങുകളും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്റ്റൈൽ ജാലകം ഓപ്പൺ ചെയ്തുകൊണ്ട് ഹെഡിങ് സ്റ്റൈലിൽ നിന്നും, ഹെഡിങ് സ്റ്റൈൽ ഇതാണ്, അതിൽ നിന്നും ഹെഡിങ് 1 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളിൽ സെലക്ട് ചെയ്ത എല്ലാ ഭാഗങ്ങൾക്കും ആ ഒരു സ്റ്റൈൽ വന്നിരിക്കുന്നത് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പേജിലേക്ക് ഉള്ളടക്ക പട്ടിക ചേർക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് മെനുവിൽ നിന്നും ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഭാഗം കാണാവുന്നതാണ്. അതിൻ്റെ വലതുഭാഗത്തായി ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്ന ഭാഗവും കാണാവുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ ടൈറ്റിലിൻ്റെ ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് തന്നെയാണ് ഇവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. നേരിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നോക്കിക്കേ, രണ്ടാമത്തെ പേജിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഹെഡിങ്ങുകളുടെയും ഒരു ഉള്ളടക്ക പട്ടിക ഇവിടെ തയ്യാറായിരിക്കുന്നത് കാണാവുന്നതാണ്. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകി കഴിഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ഇവ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സേവ് ചെയ്യുമ്പോൾ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇന്ത്യ എന്ന ഫയൽ നാമവും നൽകേണ്ടതാണ്.
സോ ഫയൽ ഇത് നമ്മൾ നമ്മളുടെ ഫയലായി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സേവാസ് എന്നുള്ള സങ്കേതം ഉപയോഗപ്പെടുത്തുക ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക ദെൻ ഇന്ത്യ എന്ന പേരും കൂടെ നൽകുക ഹോമിനകത്ത് എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇത് സേവ് ചെയ്യേണ്ടത് ഓക്കേ